നമ്മുടെ ഗൽബിന്റെ അകത്ത് ഒരു ആഗ്രഹം എന്ത് അല്ല ദമയന്തിന്റെ കൂടെ ഒച്ച വെച്ച് ആളെ കൂട്ടി ഹലാക്കാക്കി നമ്മുടെ മാനം കളയരുത് മാനം പോകണ്ടെങ്കിൽ അല്ലാതെ പിന്നെ ഞമ്മമ്മീന്റെ കാലിന് വന്ന നീന്റെ കാശ് പൗരാട്ടോ മീന്റെ ചോടം അല്ല ഞമ്മ ദമയന്തിക്ക് നിന്റെ സൂക്കറിക്ക് മനസ്സിലായി മേലാലി ബൈക്ക് കണ്ട നിന്റെ കാലിയ തല്ലി കൊടാ കൊടാ അവിടുന്ന് നിന്റെ സ്വഭാവം ഈ നാട് മൊത്തം അറിയാവുന്നോണ്ടാണല്ലോ പലരും ഇങ്ങനെ ഇങ്ങനെ ചുറ്റി കറങ്ങുന്നത് ഞാൻ അങ്ങനത്തെ തോന്നുന്നുണ്ടോ കണാരായിട്ട് എനിക്ക് അങ്ങനെ വല്ല വിശ്വാസക്കുറവൊന്നും ഇല്ല അല്ല അതുകൊണ്ടാണല്ലോ ഞാൻ വന്നത് കണാരായിട്ട് ഞാൻ വന്നത് ആകെ മനുഷ്യന്റെ തീർച്ചയായിട്ട് പറക്കാൻ പറ്റുന്ന ഞാൻ ഫയൽമാൻ അപ്പൊ അതോ അതെന്റെ അസിസ്റ്റന്റ് എന്താ ആ മാഡം ഒരു വിടറ അങ്ങാട് കൊണ്ടു ആശിച്ചന്റെ ഇതെന്താണെങ്കിലും ഇട്ടാലോടി എടുത്താലോടി അതാടാ ഫയൽമാൻമാരുടെ ഒരു രീതി നീ അങ്ങോട്ട് പടക്കം അതൊക്കെ പൊട്ടിച്ചു തീർന്നു ഞാൻ ദമയന്തി ഫയൽമാൻ ചേട്ടന്റെ പേരെന്താ ഒളിമ്പ്യൻ ഭൂതം അൽപ്പച്ചൻ ഒളിമ്പ്യൻ ഭൂതം അൽപ്പച്ചനാ നമുക്ക് പേര് കേട്ടാൽ അറിയാൻ പാടില്ല ഓങ്കാലക്കു ഒളിമ്പിക്സ് പങ്കെടുത്തിട്ടുണ്ടോ ഞാൻ കണാര ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയാ ശരിക്കും പറഞ്ഞ ചെത്തുകാരനാ പിന്നെ കണാരായിട്ട് ഇംഗ്ലീഷിൽ പറഞ്ഞതായിരിക്കും ഇംഗ്ലീഷിൽ പറഞ്ഞാലും മരണത്തിന്റെ മറികറി നിന്നലെ ഇങ്ങോട്ട് നീന്തി വന്ന മനുഷ്യനായവൻ മരണവും മറുപടിയൊക്കെ അവിടെ നിൽക്കട്ടെ എനിക്ക് വിശക്കുന്നു ഒരു കാര്യം ചെയ്യാം ഇതിന് നിന്റെ വീട്ടിൽ കിടക്കാം ഇതാണോ മോനെ നിന്റെ കടം വീട്ടാ വന്ന തള്ളികാരൻ തള്ളികാരനല്ല ഫയൽമാൻ ഫയൽമാൻ അമ്മ ഈ ഫയൽമാൻ എന്ന് പറഞ്ഞ ഗുസ്തിക്കാരൻ ആണോ മോനിരിക്കി ആ ഇരുത്താൻ വരട്ടെ ആദ്യം ഈ അപ്പച്ചുള്ള ഫുഡ് വരട്ടെ അമ്മ ഫുഡ് എന്ന് പറഞ്ഞ ഭക്ഷണം ഭക്ഷണം എന്താ മെനുക്കാട് വേണോ അയ്യോ കാശൊന്നും വേണ്ട എന്റെ ഗുസ്തിക്കാരൻ ഇച്ചിരി പഴങ്കഞ്ഞി കൊടുത്തു എന്ന് വെച്ച് കാശ് വാങ്ങുന്നത് ശരിയാണോ പഴങ്കഞ്ഞ എന്റെ പട്ടി കുടിക്കും അമ്മ എടുക്കട്ടെ അസിസ്റ്റന്റ് ഞാൻ പോവാണ് വേണ്ട നമുക്ക് ഹോട്ടലിൽ നല്ല ഫുഡ് കഴിക്കാം എനിക്ക് ഹോമിലി ഫുഡാ ഇഷ്ടം പക്ഷെ വേണ്ട നല്ല ഫുഡ് ഞാൻ ഹോട്ടലിൽ വാങ്ങിത്തരാം വേണ്ട എനിക്ക് പഴങ്കഞ്ഞി മതി ഇത് പഴയ പഴങ്കഞ്ഞ പഴങ്കഞ്ഞിന് പുതിയതുണ്ടാവോ ഈ പഴങ്കഞ്ഞി ഗുസ്തിക്ക് നല്ലതാണ് ഗുസ്തിക്ക് മാത്രമല്ല അസ്ഥിക്കും നല്ലതാണ് അതെ ഗുസ്തിക്ക് അസ്ഥിക്ക് നല്ല ഞാൻ ഹോട്ടലിൽ വാങ്ങിത്തരാം വേണ്ട എനിക്ക് പഴങ്കഞ്ഞി മതി എനിക്ക് മതി എന്റെ കൂടെ പോയി നല്ല കോഴി ബിരിയാണി കഴിക്കാം ഇത് അപ്പച്ചൻ ആരുടെ ആരുടെ അല്ല പേരാ ഓ ഗുസ്തിക്കാരന് നീലകണ്ഠന്റെ കടം വീട്ടണം എന്റെ മാനം കാക്കാൻ കൊണ്ടുവന്നതാ ഈ ദേശക്കാരനല്ല ചെങ്കോട്ടക്കാരനാ കോട്ട ഇങ്ങോട്ടുണ്ടെന്ന് ഇവിടെ താമസിപ്പിക്കാൻ വേറെ എവിടെയും ഒരു സൗകര്യമില്ല ഇവിടെ ആവുമ്പോ നിങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ ഓടാനും ചാടാനും വ്യായാമത്തിനൊക്കെ സൗകര്യം ഉണ്ടല്ലോ താൻ പറഞ്ഞാൽ എങ്ങനാ സമ്മതിക്കാണ്ടിരിക്കുക എന്നാലും എന്റെ മകന്റെ അഭിപ്രായം കൂടി ഒന്ന് അറിയട്ടെ ദുഷ്യന്ത അച്ഛനെ വിളിച്ചോ മോനെ ഇത് അപ്പച്ചൻ ഫയൽമാനാ ഇവിടെ എല്ലാം ഞാൻ കേട്ടച്ച ഇവിടെ താമസിക്കുന്നതും വ്യായാമം ചെയ്യുന്നതും കൊള്ളാം പക്ഷെ എന്റെ പഠിപ്പിനെ ബാധിക്കുന്നു ഈ കാണുന്ന ശരീരം മാത്രമേ ഉള്ളൂ കുഴപ്പക്കാരനല്ല
ഫയൽ വൺ ഇലക്ട്രിക് എസ്തപ്പാന്റെ കൊച്ചുമോന് ആണോ? അദ്ദേഹത്തിന്റെ ഗുസ്തി ഞാൻ കണ്ടിട്ടുണ്ട്. എന്തൊരു ശരീരമായിരുന്നു! ശരീരമാദ്യം ഖലു ധർമ്മ സാധനം എന്നല്ലേ. എന്റെ അപ്പനായതിന്റെ ഒരു പറയല്ല, സാധനം നല്ല ഉരുപ്പിടിയായിരുന്നു. ജീവിതത്തിൽ രണ്ടേ രണ്ട് പ്രാവശ്യം ഗോതെ പിടിച്ചിട്ടുള്ളു, മൂന്നാമത്തിന് മറന്നുപോയി. ഇനി ആ പാരമ്പര്യം ഞാനായിട്ട് നിലനിർത്തിക്കൊള്ളാം. എന്താ മലക്കു? അല്ല മലർത്തും. ഇതൊരു സാധാരണ കുസ്തിക്കാരനല്ല, അല്പ സാഹിത്യവും സംസ്കൃതവും ഒക്കെ ഉണ്ട്. എനിക്ക് നല്ല കമ്പനി ആയിരിക്കും, അതാവുമ്പോ അച്ഛനും സന്തോഷവും. അല്ല ഗുസ്തിക്ക് എന്തിനാ സാഹിത്യം? നീ പരിഹസിക്കണ്ട, ഫയൽമാൻ ആയതുകൊണ്ട് സാഹിത്യത്തിലും കലയിലും ഒന്നും ജ്ഞാനമില്ലാന്ന് ധരിക്കരുത്. അഞ്ചോ പത്തോ ദിവസം കൂടെ താമസിച്ചോട്ടെ. താമസിച്ചോട്ടെ, സ്വന്തം വീട് പോലെ കരുതിക്കോളൂ. അത് പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഓൾ ഇന്ത്യൻ സാർ പ്രദേശം സിസ്റ്റേഴ്സ് എന്നാണല്ലോ. മാറി എടുക്കാനൊക്കെ വേറെ ഡ്രസ് ഉണർന്നിട്ടില്ലേ? ഏ ഞാൻ ഉറങ്ങുമ്പോൾ ഒന്നും ഇടാറില്ല, മസിൽസിനൊക്കെ അത് കേടാ. പോട്ടെ. ആരാ? മനസ്സിലായില്ല. മനസ്സിലാവില്ലെന്നറിയാം, രണ്ടു വർഷം പുറകിലേക്ക് ഒന്ന് ചിന്തിച്ചേ. ചിന്തിച്ചു എന്നിട്ട് മനസ്സിലാവില്ല. സഹകരണ ബാങ്കിലെ മാനേജർ ഓർമ്മയുണ്ടോ? ഓ രാമന്റെ നായര്, നല്ല പൊക്കവും തടിയുള്ള ആള്. ആ മാനേജറാണോ ഞാൻ? അയ്യോ ഇതെന്ത് പറ്റി, എന്ത് പറ്റി? രണ്ടു വർഷം മുമ്പ് നിനക്ക് ലോൺ വരുമ്പോഴേ ഇതുപോലെ 170 കിലോ ഉണ്ടായിരുന്നു ഞാൻ. നീ ലോണ് തിരിച്ചടയ്ക്കാത്തന്നെ ടെൻഷനില് ക്ഷീണിച്ച് ഇപ്പൊ 22.5 കിലോ ആയി. നിന്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കണ്ടിട്ടാ ഞാൻ കാശ് തന്നു. ആ പറഞ്ഞതിനൊന്നും ഇപ്പോഴും ഒരു കുറവില്ല, എനിക്ക് ഒരു അവധി കൂടി തരാം. ഇനി ഒരു അവധിയാ? ഒരവധി കൂടി താങ്ങാനുള്ള അവധി ഈ ശരീരത്തിനില്ല. ഈ 18-ാം തീയതി എന്റെ കടം വീട്ടാനുള്ള ഗുസ്തി മത്സരം നടക്കുക. ആ കാശ് കിട്ടുമ്പോ ഞാൻ ബാങ്കിൽ അടച്ചോളാം. അതുവരെ കാത്തിരിക്കാനൊന്നും പറ്റൂല. നാളെ തന്നെ പലിശ 6,000 രൂപ അടച്ചില്ലെങ്കിലേ ഈ വീടും പറമ്പ് ജപ്തി. ആ നാളെ തന്നെ ബാങ്കിലെ കാശ് അടക്കണമെങ്കിൽ ഞാൻ ഇന്ന് വേറൊരു ബാങ്കിൽ കയറേണ്ടി വരും. ലോൺ എടുക്കാനാണ്? മോഷ്ടിക്കാൻ എന്നൊരു കള്ളനാക്കണോ? നീ എന്തു പറഞ്ഞാലും ശരി, നാളെ തന്നെ കാശ് അടച്ചില്ലെങ്കിലേ ഉള്ള ഈ വീടും കൂടി പോകുന്നു ഓർത്തോ. പറ. എന്റെ ഭഗവതി, എന്തു പരീക്ഷണം ഇത്! കാശുണ്ടാക്കുന്ന ഒരു വഴി നീ കാണിച്ചു തന്നെ. ൂപയോ? നീ എന്റെ തമാശ പറയാ, അത്രയും കിട്ടിയില്ലെങ്കിൽ ഞാൻ കെട്ടിത്തൂങ്ങിച്ചാകും. ഉറപ്പാണോ? മുതലാളിയും കിടക്കണ മരങ്ങളുമാണ് സത്യം.
എന്തായാലും ഈ കണ്ടീഷനിൽ നിന്നെ ചാകാൻ വിടാൻ പറ്റില്ല. കാശ് തരാന്ന് വെച്ചാ അതിനുണ്ട് ചില പ്രയാസങ്ങൾ. കാശ് കിട്ടിയില്ലെങ്കിൽ എന്റെ ശവം അമ്പലക്കുളത്തിൽ പൊങ്ങും. അതെങ്ങനെയാടാ തൂങ്ങിച്ചത്തവന്റെ ശവം അമ്പലക്കുളത്തിൽ പൊങ്ങുന്നത്? മുതലാളി, ഈ കാശ് ബാങ്കിൽ അടക്കാനാ. അടച്ചില്ലെങ്കിൽ എന്റെ വീടും പറമ്പും ജപ്തി ചെയ്തു പോവും. സത്യാണോ നീ പറയണേ? എങ്കിൽ കാശ് തരാം. മുതലാളി തോട്ടുംകരയിലെ ദൈവ. ഇതാ സ്വർണം. അയ്യേ, എനിക്കിതൊന്നും വേണ്ട. എങ്കിൽ എനിക്ക് കാശും വേണ്ട. ഓഹോ, ഇതിപ്പോ വലിയ പുലിവാലായില്ലോ. എടാ നീല, ഈ സ്വർണപ്പണ്ടം വാങ്ങി കടം കൊടുക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ലാന്ന് നിനക്കറിയാലോ. മുതലാളി, മുതലാളി എനിക്ക് ഒത്തിരി കാശ് തന്നിട്ടുള്ളതല്ലേ. എന്റെ ഒരു മനസമാധാനത്തിന് വേണ്ടിയാ. ഇത് പിടിച്ചേ, ഗുസ്തി മത്സരം കഴിയുമ്പോ ഞാൻ എടുപ്പിച്ചോളാം. മുതലാളിക്ക് പണയം വെച്ചിരിക്കുക. അത് നടക്കില്ല സാവിത്രി. എന്തുകൊണ്ട്? ആ കാശ് ബാങ്കിൽ അടച്ചു. ബാങ്കിൽ അടച്ചില്ലെങ്കിൽ ഇന്ന് ഈ വീട് ജപ്തി ചെയ്യുന്നു പറഞ്ഞു. ഓഹോ, അപ്പൊ വീട് പണയം വെച്ച് നിങ്ങൾ കട വാങ്ങിച്ചല്ലേ. ഗതികേടിന്റെ നേരത്ത് ഇനി ഗതികേട് വരുമ്പോ എന്നെ നിങ്ങൾ പണയം വെക്കും? ഇങ്ങനെ ചങ്കി കൊള്ളണ വർത്താനം പറയല്ല സാവിത്രി. പറഞ്ഞാണ് പണയം വെച്ചപ്പോ എന്നെ പണയം വെച്ചതിന് തുല്യം. നിങ്ങൾക്കറിയില്ല സാവിത്രി. ഒന്നും പറയണ്ട, എനിക്ക് നിങ്ങളെ കാണാൻ വേണ്ട. കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല. കൊച്ചു പൂമ്പൊടിയായി പൂമഴയായി ഞാനുണ്ടോടി ഇനി നീ എങ്ങോട്ട് ഓരോടി പറ. സംഭവിച്ചില്ല ഈശ്വരാധീനം. ഇതിൽ കൂടുതൽ ഇനി എന്താ സംഭവിക്കാനുള്ളത് മാഷേ? ഒന്നും സംഭവിച്ചില്ല അത്രേ. രാവുണ്ണി വന്നത് വന്നു, ഇനി ടെൻഷൻ അടിച്ച് രക്തസമ്മർദ്ദം കൂട്ടണ്ട. മാഷക്ക് നിസാരായിരിക്കും, എനിക്ക് അങ്ങനെയല്ല. എന്റെ മോൾക്കാ ഇത് പറ്റിയത് അറിയോ? തന്റെ മോൾ എന്റെയും മോള് തന്നെയല്ലേ. എന്താ രാവുണ്ണി ഇങ്ങനെ പറയുന്നത്? അങ്ങനെ കരുതിയോണ്ടാ ഇങ്ങനെയൊക്കെ ഉണ്ടായേ. കുറ്റം തന്റെ ഭാഗത്തുമുണ്ട്. ഗുസ്തിക്കാരനെന്നും പറഞ്ഞ് എവിടെയോ കിടന്ന ഒരു കള്ളനെയല്ലേ താൻ എന്റെ വീട്ടിൽ കൊണ്ട് പാർപ്പിച്ചത്? താൻ എന്റെ വായിലിരിക്കുന്നത് കേൾക്കണ്ടോ. സരോജിനിയമ്മേ, ഇയാളെ പറഞ്ഞു മനസ്സിലാക്കൂ. അതെ, മിണ്ടണ്ട, ഒരു മൂലയിൽ അനങ്ങാതിരുന്നാ മതി. എന്റെ മോൻ ഒരുത്തന ഇതിനൊക്കെ കാരണം. നമ്മുടെ മോളും കുറ്റക്കാരിയാ. ഓടി അപ്പുറത്ത്, ഒറ്റ ചവിട്ടു വെച്ചെന്നാലുണ്ടല്ലോ. അച്ചുമാഷ ദുഷ്യന്ത കവല കിടന്ന് അടിയുണ്ടാക്കുന്നു. Oh!
മുതലടാ ഫയൽമാൻ ആയത്. ഒരബദ്ധം പറ്റി പോകാൻ ആശാനെ മാപ്പാകണം. എനിക്ക് ഞാൻ മാപ്പ് തരണോ?